வீடேயுண்டு ஞான் என்னறிக்குவான் மற்றமாமுரு கோல் மாத்திரம் மத்தி இவ்விடையுண்டு ஞான் என்னறிக்குவான் மற்றமாமுரு கோல் மாத்திரம் மத்தி இவ்விடையுண்டாயிரும் எம்மதில் ஒருவரும் தூள் தாழ இட்டி இவிடையுண்டாயிரும் நான் எம்மதில் ஒருவரும் தூள் தாழ இட்ட പേരാമ്പ്രയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായുള്ള യത്നങ്ങൾ കേരള പിറവി മുതൽ ആരംഭിച്ചിരുന്നു. വികസനം അന്യമായിരുന്ന ഒരു പ്രദേശത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു 1975 ആരംഭിച്ച പേരാമ്പ്ര സി കെ ജി സ്മാരക ഗവൺമെന്റ് കോളേജ്. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമരത്തിന്റെ അഗ്നിജ്വാലയുമായിരുന്ന ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ നാമധേയത്തിലാണ് ഈ കോളേജ്. സി കെ ജിയുടെ ആശയദർശനങ്ങൾ പുതിയ തലമുറയിലേക്ക് പകരാൻ എല്ലാ വർഷവും ഈ കലാലയം സി കെ ജി അനുസ്മരണ പ്രഭാഷണ പരമ്പര നടത്താറുണ്ട്. ഡോക്ടർ കെ ജി അടിയോടിയുടെ അധ്യക്ഷതയിൽ 1975 മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ കോളേജ് ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടെ പഠനം നിർത്തേണ്ടി വരുന്ന അനവധി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകി ഫലപ്രാപ്തിയിലെത്തിക്കാൻ ഈ കോളേജിന് സാധിച്ചു. ഇന്നത്തെ പേരാമ്പ്ര ഹൈസ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിച്ച കോളേജ് സ്വന്തം കെട്ടിടവുമായി ഒരു കലാലയമായി വളരുവാൻ ഒരു വ്യാഴവട്ടക്കാലം വേണ്ടി വന്നു. തുടക്കത്തിൽ 2 പ്രീ ഡിഗ്രി ബാച്ചുമായി ആരംഭിച്ച കലാലയത്തിന്റെ ആദ്യ പ്രിൻസിപ്പൽ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണൻ പ്രൊഫസർ ഇ ജി എൽ പപ്പാളി ആയിരുന്നു. പേരാമ്പ്ര സി കെ ജി കോളേജിന്റെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പേരാമ്പ്രയിൽ ഈ കോളേജ് വന്നതുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ച കുറേയേറെ പേരുടെ ഒരു പ്രതിനിധി കൂടി. 1975 ഈ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. അതിനു മുമ്പേ ഉന്നത വിദ്യാഭ്യാസത്തിന് മടപ്പള്ളിയിലോ കോഴിക്കോടോ പോകേണ്ടിയിരുന്നു. അതിൽ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ വാഹന സൗകര്യത്തിൻ്റെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ട്. പലരും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. പൊതുവെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച കുറേയേറെ വിദ്യാർത്ഥികൾ കോളേജ് അധ്യാപകന്മാരായിട്ടുണ്ട്, ഹൈസ്കൂൾ അധ്യാപകന്മാരായിട്ടുണ്ട്, മറ്റ് രംഗങ്ങളിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, പിന്നെ ബിസിനസ്സുകാരുണ്ട്, പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെ എല്ലാ നിലയിലും നല്ല ഒരു നിലവാരം പുലർത്തിയിരുന്ന ഒരു കലാലയം തന്നെയായിരുന്നു സി കെ ജി കോളേജ്. പേരാമ്പ്ര കുറ്റ്യാടി റോഡിൽ കല്ലോട് 17 ഏക്കർ വിസ്തൃതിയിലുള്ള സ്ഥലത്ത് 1984 ജൂലൈ 14 മുൻ മന്ത്രി ടി എം ജേക്കബിന്റെ അധ്യക്ഷതയിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ കോളേജ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു. 1987 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായനാർ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മികവിന്റെ 4 ദശകങ്ങൾ പിന്നിട്ട കോളേജിന് ഇന്ന് ബിരുദതലത്തിൽ 5 കോഴ്സും ബിരുദാനന്തര ബിരുദതലത്തിൽ 1 കോഴ്സുമാണ് ഉള്ളത്. തന്നെ പുതിയ കോഴ്സുകൾ ഗവൺമെന്റ് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3 കോഴ്സുകൾ ഉടനെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇന്ന് നേടിയെടുക്കാനുള്ളതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആയിരത്തി തൊള്ളായിരത്തി 1991 ബികോം പ്രോഗ്രാമും 1993 ചരിത്രവും 1998 ഗണിതശാസ്ത്രവും 1999 സാമ്പത്തിക ശാസ്ത്രവും 2012 ഭൗതികശാസ്ത്രവും ബിരുദതലത്തിൽ ആരംഭിച്ചു. 1999 ചരിത്ര വിഭാഗത്തിൽ ആദ്യ PG പ്രോഗ്രാം ആരംഭിച്ചു. അർപ്പണബോധമുള്ള ഒരു പറ്റം അധ്യാപകരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കോളേജിലെ കുട്ടികൾക്ക് വളരെയേറെ മുതൽക്കൂട്ടാകാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ചരിത്ര വിഭാഗത്തിന്റെ സാംസ്കാരിക പൈതൃക സംരക്ഷണ യജ്ഞത്തിന്റെ ആകത്തുകയാണ് ചരിത്ര മ്യൂസിയം. മൺമറഞ്ഞുപോയ സംസ്കാരങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളോടൊപ്പം അവ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു 2006 നിർമ്മിച്ച ഈ മ്യൂസിയം. സി കെ ജി ഗവൺമെന്റ് കോളേജ് പേരാമ്പ്രയിലെ ചരിത്ര വിഭാഗത്തിന് സ്വന്തമായ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ നന്ദങ്ങാടി എന്ന് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ച മനുഷ്യരുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നന്ദങ്ങാടികൾ. പ്രധാനമായത് അവർ അവരുടെ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. ഇതിനുള്ളിലാണ് അവരവരുടെ ശവസംസ്കാരങ്ങൾ അടക്കം ചെയ്തിരുന്നത്. ഒരുപാട് നന്ദങ്ങാടികൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ ഇത്തരത്തിലുള്ള നന്ദങ്ങാടികൾ കിട്ടിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ പഠനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള നന്ദങ്ങാടികൾ കുഴിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി അത് ഇതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ടായിട്ട് പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. ഇത്തരത്തിലുള്ള നന്നങ്ങാടികളിൽ നിന്നും മനുഷ്യന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്മാർ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന അവന്റെ പണിയായുധങ്ങൾ, അവന്റെ മറ്റ് ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായിട്ടുള്ള സംഗതികൾ ഈ നന്നങ്ങാടികളിലൂടെ അവൻ അടക്കിയിട്ടുള്ളതായിട്ട് ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കാരണം 2000 വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും ഇന്നും ഈ ഒരു പോട്ടറി ഈ ഒരു കളിമണ്ണിന് ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ അടുത്ത പ്രദേശത്ത് നിന്നാണ് ഇത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ എന്താണ് കോളേജിലെ കുട്ടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ ചരിത്ര വിഭാഗത്തിലെ അധ്യാപകരുടെയും അതി
ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നന്നങ്ങാടി ഇവിടെ നമുക്ക് ശേഖരിച്ചത്. പേരാമ്പ്രയിൽ നിന്നും സമീപ പ്രദേശങ്ങളായ ചേലിയ, കല്ലോട്, ഒറ്റക്കണ്ടം എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ച മഹാശിലാ സംസ്കാര ശേഷിപ്പുകളായ നന്നങ്ങാടി, അക്കാലത്തെ ജനവിഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ, ആയുധങ്ങൾ, മനുഷ്യ ഭൗതിക അവശിഷ്ടങ്ങൾ എന്നിവ മ്യൂസിയത്തിന്റെ സവിശേഷതകളാണ്. ഈ അവശേഷിപ്പുകൾക്ക് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട്. യൂറോപ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി ഇവിടെ പ്രചുര പ്രചാരത്തിൽ ഉണ്ടായിരുന്ന പലതരം പാത്രങ്ങളും ഇവിടെയുണ്ട്. 2016 നാക്കിന്റെ റീ അക്രഡിറ്റേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. B+ ഗ്രേഡോടുകൂടി കോഴിക്കോട് ജില്ലയിൽ തന്നെ മികച്ച നിലവാരത്തിലാണ് ഇന്ന് നമ്മുടെ കോളേജ് ഉള്ളത്. നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന PTA, NSS യൂണിറ്റ്, അന്യ അസോസിയേഷൻ, കോളേജ് യൂണിയൻ ഒക്കെ നമ്മുടെ കോളേജിൻ്റെ മികച്ച സംഭാവനകളാണെന്ന് തന്നെ പറയാം. മികച്ച രീതിയിലുള്ള പല വിദ്യാർത്ഥികളെയും ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ നമ്മുടെ കോളേജിൽ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസമാണ് നമുക്കുള്ളത്. 2015 ദേശീയ നിലവാരത്തിലുള്ള സെമിനാർ ഹാൾ പണികഴിപ്പിച്ചത്. വിവിധ പഠന വിഭാഗങ്ങളുടെ സെമിനാറുകൾ, സിംബോസിയങ്ങൾ, ശില്പശാലകൾ എന്നിവ കൊണ്ട് രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകരുടെ സംഗമവേദിയായി ഇത് മാറി. പുസ്തക പ്രണയികളുടെ ഇഷ്ട ഇടമാണ് രണ്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന കോളേജ് ലൈബ്രറി. വിവിധ വൈജ്ഞാനിക ശാഖയിലുള്ള 40,000-ൽ പരം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. മലയാള സാഹിത്യ ചരിത്രത്തിലെ അപൂർവമായ ഗ്രന്ഥങ്ങൾ ഇവിടെ കാണാം. KG മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പലായി ഞാൻ ചാർജെടുത്തത് 2015 October 1 2017 May 31 റിട്ടയർ ചെയ്യുന്നത് വരെ കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉള്ള കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം കൃതാർത്ഥത നൽകുന്ന അനുഭവമായിരുന്നു. കോളേജിന്റെ അക്കാദമികവും ഭൗതികവുമായ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായി 2016 നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ദേശീയ അംഗീകാരം ലഭിച്ചു. കോളേജിന്റെ നിലവാരം B+ എന്ന ഉയർന്ന പദവിയിലേക്ക്, ഉയർന്ന നിലയിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. രാജ്യത്തെ മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനുള്ള വാക് വിത്ത് എ സ്കോളർ പ്രോഗ്രാമും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സ്കോളർ സപ്പോർട്ട് പ്രോഗ്രാമും ഏറെ ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള തുടർ വിദ്യാഭ്യാസ സെല്ലിന്റെ കീഴിൽ സിവിൽ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ കോഴ്സുകളും നടത്തിവരുന്നുണ്ട്. അറിയപ്പെടുന്ന മികച്ച കലാലയങ്ങളിലൊന്നായി ഈ
കോളേജ് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പഠനം ഉപേക്ഷിച്ചു പോയവരും അങ്ങനെ ഒരുപാട് ആളുകളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതുവഴി ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാനും കഴിഞ്ഞത് ഈ ഒരു കലാലയത്തിൻ്റെ ആരംഭത്തോടുകൂടിയാണ് എന്നത് ഈ നാടിന് ഇന്നും നന്ദിയോടുകൂടി മാത്രമേ ഓർമ്മിക്കാൻ പറ്റൂ. കോളേജിൻ്റെ ഏറ്റവും മികച്ച സംഭാവനയായ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ജീവിതം പാതിവഴിയിൽ പ്രതിസന്ധിയിലായവർക്ക് തണലും കരുതലുമാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നിരാലംബരായ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഇതിനോടകം 2 വീടുകൾ നിർമ്മിച്ചു നൽകുകയും അകാലത്തിൽ വിട്ടുപോയ പ്രിയ സുഹൃത്ത് സത്യന്റെ കുടുംബത്തിന് സാമ്പത്തിക പിന്തുണ നൽകുകയും ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ വിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നാഷണൽ സർവീസ് സ്കീമിന്റെ 2 യൂണിറ്റുകൾ കോളേജിൽ പ്രവർത്തിക്കുന്നു. നിരാലംബർക്ക് ഭവന നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, ഹരിതവൽക്കരണം, ജലസംരക്ഷണം, ജൈവകൃഷി പരിശീലനം, റോഡ് നിർമ്മാണം, എയ്ഡ്സ് ബോധവൽക്കരണം, തൊഴിൽ മാർഗദർശനം, കൈത്തൊഴിൽ പരിശീലനം എന്നിങ്ങനെ വൈവിധ്യമാർന്നതാണ് യൂണിറ്റുകളുടെ പ്രവർത്തന മേഖല. സാമൂഹിക ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ വിശകലനം ചെയ്യുന്ന വിവിധ സർവേകളിലും വളണ്ടിയർമാർ ഏർപ്പെടുന്നുണ്ട്. ഊർജ വിനിയോഗം, ലഹരി വിരുദ്ധ പ്രവർത്തനം, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വിവിധ സർവേകൾ ഇതിനോടകം സംഘടിപ്പിച്ചു. എല്ലാ കലാപ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന ആദരയന്തി അവസാന വർഷ ബികോം ബിരുദ വിദ്യാർത്ഥിനി ആദരയ്ക്കും അതുപോലെ തന്നെ ആദരയുടെ കുടുംബത്തിനും സാന്ത്വനമേകാൻ അവളുടെ കുടുംബ അവളുടെ ചികിത്സാ സഹായം കോളേജ് കമ്മിറ്റി കോളേജ് ആഗമനം തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. ഏകദേശം 11 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് ആദരയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നൽകാൻ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം കൂട്ടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. കോളേജിന്റെ കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇന്നും നേതൃപരമായ പങ്കുവഹിക്കാൻ പുരോഗമന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കോളേജ് യൂണിയനും സാധിച്ചിട്ടുണ്ട്. പുതിയ കോഴ്സുകൾ ലഭിക്കുക എന്നതാണ് ഈ കോളേജിന്റെ ഏറ്റവും പ്രധാനമായ ആവശ്യമാണ്. സർക്കാർ തലത്തിൽ അതിനുവേണ്ട നിരന്തരമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. സമയഭാവി പുതിയ കോഴ്സുകൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Thank you.
മൺമറഞ്ഞവർ നമുക്ക് നേടിത്തന്നതെല്ലാം വരും തലമുറയ്ക്കായി നിലനിർത്തുക എന്നത് തന്നെ ഇന്ന് മഹത്തായ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. അത്തരം ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ ഈ കോളേജിന്റെ വളർച്ചയുടെ പങ്കാളികളാവാൻ ഈ നാടും അതിന്റെ മനസ്സും മുന്നോട്ട് വരേണ്ടതുണ്ട്.